ഏതെങ്കിലും ഒരു മതസംഘടനയിലോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ എന്തെങ്കിലുമൊക്കെ ഭിന്നതകൾ രൂപപ്പെട്ടു വരുമ്പോൾ ആ ഭിന്നതകളിൽ തലയിട്ടുകൊണ്ട് വിഴുപ്പലക്കലുകളിൽ പങ്കാളിയാവുക എന്നത് ഒരു സത്യവിശ്വാസിയുടെയോ ഒരാദർശ പ്രസ്ഥാനത്തിൻ്റെയോ നിലപാടോ കാഴ്ചപ്പാടോ അല്ല ആവാനും പാടില്ല. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട മുസ്ലിം സാമുദായിക രംഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ടു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായ ചില അഭിപ്രായ ഭിന്നതകൾ ഇത്തരത്തിൽ മുസ്ലിം സമുദായം സംയമനത്തോടെ പക്വതയോടെ നോക്കിക്കാണേണ്ട രണ്ട് വിഷയങ്ങളാണ്. സെട്ടു സാഹിബിന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്ന INL ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി അധികാര സ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ഒരു ഘട്ടത്തിൽ ആ പ്രസ്ഥാനത്തിലുണ്ടായ ഭിന്നത മുസ്ലിം സമുദായത്തെ വേദനിപ്പിക്കുന്നതാണ്. അതുപോലെ കാലങ്ങളായി കേരളീയ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ ധാരക്ക് കെട്ടുറപ്പോടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അഭിപ്രായ ഭിന്നതകൾ മുസ്ലിം സമുദായത്തെ നന്നായി വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഭിന്നതകളെ പർവ്വതീകരിക്കുക, ഊതിപ്പെരുപ്പിക്കുക എന്നത് സമുദായം ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ശക്തി ആർജിച്ചു നിൽക്കേണ്ട ഇന്ത്യ മഹാരാജ്യത്ത് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ പൊതുവായി മുസ്ലിം സമുദായം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ആദർശത്തിന്റെയും നിലപാടിന്റെയും ഭാഗമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ചില അടയാളങ്ങളും ചിഹ്നങ്ങളും വ്യക്തിത്വങ്ങളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അഹ്ലുബൈത്തിനോടുള്ള ആദരവും സ്നേഹവും എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കേരളീയ മുസ്ലിമീങ്ങളുടെ നാളിതുവരെയുള്ള വളർച്ചയുടെയും വികാസങ്ങളുടെയും ആത്യന്തികമായി അവരുടെ ആത്മീയ ഔന്നിത്യത്തിന്റെയും ഒക്കെ പറയിൽ ഈ രാജ്യത്തേക്ക് പ്രബോധനത്തിനു വേണ്ടി പലായനം ചെയ്ത് കടന്നു വന്ന മഹത്തുക്കളായ അഹ്ലുബൈത്തിന്റെ ഉദാത്തമായ നേതൃസാന്നിധ്യവും സജീവമായ ഇടപെടലുമുണ്ട് എന്നത് നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് പണ്ടുകാലം മുതലേ മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ ധാരയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരെ സാമൂഹികമായി സമുദ്ധരിക്കാനുള്ള നേതൃപരമായ പങ്കാളിത്തം വഹിച്ച പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം. ആ കുടുംബത്തെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങളും ആദരിച്ചു പോന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് അവർ നേതൃത്വം വഹിക്കുമ്പോൾ പോലും എതിരാളികളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും അവർക്ക് വലിയ മതിപ്പും ബഹുമാനവും നൽകി. നിലപാടുകളെയും തീരുമാനങ്ങളെയും ഒക്കെ വിമർശിക്കപ്പെട്ടിട്ടുണ്ടാവാം, എതിരാളികൾ അത് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമായ പ്രക്രിയകൾ മാത്രമാണ്. എന്നാൽ അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരിക്കെ തന്നെ മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരോട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളീയ ജനത കാണിച്ച ബഹുമാനപ്പെട്ട സമദാനി സാഹിബിന്റെ ഒരു പ്രസംഗത്തിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. LDFന്റെ ഒരു സമ്മേളനം നടക്കുമ്പോഴാണ് അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ശിഹാബ് തങ്ങൾ വരുന്നത്. റോഡ് മുഴുവനും LDFന്റെ പ്രവർത്തകന്മാർ ആഘോഷത്തോടുകൂടി ആരവത്തോടുകൂടി നിൽക്കുകയാണ്. അവർ റോഡിലൂടെ കടന്നു പോകാൻ ഒരു വാഹനത്തിനും സാധിക്കാത്ത വിധം വണ്ടി മുഴുവനും റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ കേൾക്കുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, CPMന്റെ സമ്മേളനത്തിന്റെ വേദിയിൽ നിന്ന് ശിഹാബ് തങ്ങൾ ഈ വഴിക്ക് വരുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ വഴിക്ക് കടന്നു പോകുന്നുണ്ട്. തങ്ങളുടെ വണ്ടി കടന്നു പോകാൻ എല്ലാവരും സൗകര്യമൊരുക്കി കൊടുക്കണം എന്ന അനൗൺസ്മെന്റ് ആയിരുന്നു അത്. ആ അനൗൺസ്മെന്റ് മുഴങ്ങുമ്പോഴേക്ക് റോഡ് വീതിയായി തീരുകയും റോട്ടിലുണ്ടായിരുന്ന പ്രവർത്തകരൊക്കെ രണ്ടു വശത്തേക്ക് മാറി നിൽക്കുകയും തങ്ങളുടെ വാഹനം വളരെ ശാന്തമായി അവരൊക്കെ ഇങ്ങനെ ബഹുമാനപൂർവ്വം മാറി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷവും സാമുദായിക മൈത്രിയും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നത് പാണക്കാട് തങ്ങളടക്കമുള്ള കേരളത്തിലെ ധാരാളം വരുന്ന അഹ്ലുബൈത്തിൽ നിന്ന് ഈ രാജ്യത്തെ പൊതുസമൂഹം അനുഭവിച്ച സൗഹൃദത്തിന്റെയും ആത്മീയാനുഭൂതിയുടെയും പിൻബലത്തിൽ കൂടിയാണ്. ആ ഒരു ബഹുമാനം ഈ രാജ്യത്തെ വിശ്വാസികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഉണ്ടാക്കിയെടുക്കുന്നതിൽ മുസ്ലിം സമുദായത്തിലെ പാരമ്പര്യ പണ്ഡിതന്മാർ വഹിച്ച പങ്ക് ചെറുതല്ല. പാണക്കാട് തങ്ങന്മാരോടൊക്കെ നയപരമായോ നിലപാടുപരമായൊക്കെ ചിലപ്പോൾ എതിർപക്ഷത്ത് നിൽക്കേണ്ടി വരുമ്പോൾ പോലും ആ തങ്ങന്മാരടക്കമുള്ള സകല തങ്ങന്മാരെയും ബഹുമാനിക്കാൻ നിരന്തരമായി പഠിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തവരായിരുന്നു കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ ഒരു ഉപദേശത്തിന്റെ ചെറിയ ഭാഗം സന്ദർഭോചിതമായി നമുക്ക് കേട്ടാൽ അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് എനിക്ക് സയ്യിദമാർ പേടിയാ, വല്ലാതെ പേടിയാ. അത് ഞാൻ ഹക്ക് പറയാം, നിങ്ങളും പേടിക്കണം. ഏത് സയ്യിദായാലും, ചെറിയ സയ്യിദായാലും വലിയ സയ്യിദായാലും പേരുള്ളവരായാലും പേരില്ലാത്തവരായാലും മഷ്ഹൂറായവരും അല്ലാത്തവരും ഒക്കെ സയ്യിദന്മാർ അഹ്ലുബൈത്ത് അവരെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം.
അർത്ഥവത്തായ ആത്മാർത്ഥതയുള്ള വാക്കുകൾ തന്നെയാണിത്. തൻ്റെ അണികളിൽ നിന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ അപക്വമായ പരാമർശങ്ങളിലൂടെ ചെറിയ രീതിയിലെങ്കിലും അഹ്ലു ബൈത്തിന് ബഹുമാനം കുറക്കുന്ന വല്ലതും വന്നാൽ അവരെ ഉപദേശിക്കുകയും ശിക്ഷണപരമായി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന അനുഭവ പാഠങ്ങളാണ് അഭിവന്യരായ കാന്തപുരം ഉസ്താദിൽ നിന്ന് അവിടുത്തെ അനുയായികൾക്ക് ഏതു സമയത്തും അനുഭവിക്കേണ്ടി വരികയും ബോധ്യപ്പെടുകയും ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ അകത്തളങ്ങളിൽ ഈ അഹ്ലു ബൈത്തിനെ നിന്ദിക്കുവാനും അപഹസിക്കുവാനും തള്ളിപ്പറയാനും ഒക്കെയുള്ള പ്രവണത ഉടലെടുത്തത് വഹാബി നവോത്ഥാനം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽക്കാണ്. അതിന്റെ ഭാഗമായി ഷിയാ വിശ്വാസമാണ് അഹ്ലു ബൈത്തിനെ ആദരിക്കുന്നത് എന്ന് വരെ അവർ സമുദായത്തിന്റെ അകത്തു പ്രചരിപ്പിച്ചു. ഒരു വേള സാമുദായിക വിരുദ്ധരായ അദ്വാനിയോടും ഉമാഭാരതിയോടുമൊക്കെ പാണക്കാട് തങ്ങന്മാരുടെ പേരടക്കം പരാമർശിച്ച് ഉപമിക്കുന്ന പ്രവണതകൾ പോലും വഹാബികൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയെടുത്തു. എന്നാൽ അപ്പോഴും അതിനെതിരെ ശക്തമായ പ്രതിരോധ നിര സൃഷ്ടിച്ച് സമുദായത്തിന്റെ നൂഹ് നബിയുടെ കപ്പലിനു സമാനമായ അഹ്ലു ബൈത്തിനോടുള്ള ആദരവ് ഈ ഉമ്മത്തിൽ പരിരക്ഷിക്കാൻ പണ്ഡിതന്മാർ കഠിനാധ്വാനം ചെയ്തു. ഖലീൽ തങ്ങളൊന്നും തങ്ങളല്ല, അങ്ങനെ റസൂദാന്റെ കുടുംബത്തിലാണോ? എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും? റസൂദാന്റെ മക്കൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതുപോലെ പറയുന്ന കേട്ടോളി. അപ്പൊ മുത്താൻ പറ്റിയ കൈ തങ്ങന്മാരെ കയ്യല്ല, അത് ഹറാമിന്റെ കയ്യാ. അപ്പൊ മുത്താൻ പറ്റിയ കൈ തങ്ങന്മാരെ കയ്യല്ല, അത് ഹറാമിന്റെ കയ്യാ. തങ്ങളല്ലാന്ന് തന്നെ കൂടുതൽ കേൾപ്പിച്ചോട്ടെ. പാണക്കാടുകൾ തങ്ങളല്ല, ഖലീൽ തങ്ങൾ തങ്ങളല്ല, പിന്നെ ആരാ തങ്ങൾ? ഞാൻ പിന്നെ കേൾപ്പിച്ചു. തങ്ങൾ കുടുംബം ഖലീൽ തങ്ങൾ പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും ആദർശം കൊണ്ട് തീരെയില്ല. അപ്പോ പാണക്കാട് തങ്ങളും തങ്ങളല്ല, ഖലീൽ തങ്ങളും തങ്ങളല്ല, അവർക്കൊന്നും ഒരു ബന്ധവും നബിയായിട്ടില്ല. എന്നാ ആരാ തങ്ങളെന്നൊന്ന് കേൾപ്പിച്ചോട്ടാവനെ. ബാലനും ജോസഫും ഏലിയാമ്മയും സാറാമ്മയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുട്ട അദ്വാനിയും വിനയകത്തിയാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്. എല്ലാരും തങ്ങന്മാരാണ്. എല്ലാരും തങ്ങളുടെ മക്കളാണ്. ഓ ദേവരക്കരയിലുള്ള ഉമ്മമാരേ, മുജാഹിദിന്റെ തങ്ങന്മാരെ കേട്ടില്ലേ? ഇങ്ങനെ നിരന്തരമായി ഈ ഉമ്മത്തിൽ അഹ്ലു ബൈത്തിനോടുള്ള ആദരവ് സംരക്ഷിക്കാൻ പണ്ഡിതന്മാർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ മുസ്ലിം സമുദായത്തിൽ ബിദഅത്തുകാരിലൂടെ അല്ലാതെ തന്നെ അഹ്ലു ബൈത്തും ആലിമീങ്ങളുമൊക്കെ നിന്ദിക്കപ്പെടുന്ന ഒരു പ്രവണത രൂപപ്പെട്ടു വന്നത് സാമുദായിക രാഷ്ട്രീയ സംവിധാനങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണമാണെന്നുകൂടി ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നത് ഏതെങ്കിലുമൊക്കെ തർക്കത്തിൽ ഇടപെട്ട് ആരെയും ആക്ഷേപിക്കുന്നതിനു വേണ്ടിയല്ല. ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ രൂപപ്പെട്ടു വരുമ്പോൾ ചില തിരിച്ചറിവുകൾ സ്വന്തം അണികളിലേക്ക് പകർന്നു കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട നേതൃത്വങ്ങൾക്ക് സാധിക്കണമെന്ന താല്പര്യത്തിലാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങളുപ്പാപ്പയുടെ മകനെതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ അസഭ്യവർഷം ചൊരിഞ്ഞത് നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോഴേക്ക് ആദരിക്കപ്പെടുന്നതിനെ ബഹുമാനിക്കപ്പെടുന്നതിനെ അതിനീചമായ രീതിയിൽ നിന്ദിക്കപ്പെടുന്ന പ്രവണതകൾ ഒരു പ്രസ്ഥാനത്തിന്റെ അണികളിൽ രൂപപ്പെട്ടു വരുന്നത് എന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ട സമയം കൂടിയാണിത്. കാലങ്ങളായി സ്വന്തം അണികളിലേക്ക് പകർന്നു നൽകിയ വളരെ മോശപ്പെട്ട കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കാണിക്കാത്ത ചില സംസ്കാര ശൂന്യതയുടെ ഭാഗമായിട്ടായിരുന്നു ഇത്തരം പ്രവണതകൾ അനുയായികൾ ഇപ്പോഴും വെച്ചു പുലർത്തുകയും സ്വന്തം നേതാക്കൾക്കെതിരെ തന്നെ അത് പ്രയോഗിക്കുകയും ചെയ്യുന്നത്. മുമ്പൊരു കാലത്ത് ഹമീദ് ഫൈസ് അമ്പലക്കടവ് തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തുണച്ചില്ല എന്ന പേര് പറഞ്ഞ് നാളിതുവരെയായി തങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും പിന്തുണക്കുകയും ചെയ്ത ആ പണ്ഡിതനെ തെരുവിൽ പ്രകടനം നടത്തി നിന്ദിച്ചതും ഇതേ സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന അണികൾ തന്നെയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നേരത്തെ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനം ഭിന്നിച്ചു നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളെ EMSന്റെ കൂടെ ഇരുത്തി മുമ്പിൽ പന്നിയുടെ ശവവും വരച്ചു വെച്ച് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളെ EMSന്റെ കൂടെ പന്നി ഇറച്ചി തിന്നുന്ന രീതിയിൽ ചിത്രീകരിച്ച് കാർട്ടൂൺ വരച്ച ഒരു പാഠം ഈ സമുദായത്തിൽ ഇന്നലകളിൽ കടന്നുപോയിട്ടുണ്ട്. തെരുവുകളിൽ രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ മാറി മാറി അഹ്ലു ബൈത്ത് തെറിവിളിക്കപ്പെട്ട സമുദായം വേദനിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സാമുദായിക സംവിധാനം ഐക്യപ്പെട്ടതോടുകൂടെ അണികൾ സംസ്കരിക്കപ്പെട്ടില്ല. പിന്നീട് ആരൊക്കെ തങ്ങളെ എതിർക്കുന്നുവോ അവരെയൊക്കെ നിന്ദിക്കുന്ന നിസ്സാരപ്പെടുത്തുന്ന പ്രവണതകൾ വളർന്നു വരുന്ന തലമുറയിലേക്ക് അനുശൂതമായി പകർന്നുകൊടുത്തതിന്റെ ദുരന്തമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക മായി ആദരിക്കപ്പെടാൻ കൽപ്പിക്കപ്പെട്ടത് ആദരിക്കപ്പെടുന്നത് വെറും രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിലായി പോകുന്നതും നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ബഹുമാനപ്പെട്ട ശംസുലുലമ ഇകി അബൂബക്കർ മുസ്ലിയാരെയും കാന്തപുരം ഉസ്താദിനെയും വളരെ അസഭ്യം ചൊരിഞ്ഞ് ഒരു കാലത്ത് മാപ്പിള നാട് പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ നിറയെ ലേഖനങ്ങൾ വന്നത് ബഹുമാനപ്പെട്ട ശംസുലുലമയുടെ
തോലുകൊണ്ട് ചെരുപ്പുണ്ടാക്കാൻ പോലും പറ്റുകയില്ല എന്ന വളരെ അപകടകരമായ വരികൾ മലയാളികൾക്കിടയിൽ വിസർജിക്കപ്പെട്ടത് ഇതൊക്കെയും പാണക്കാട് തങ്ങന്മാരോടുള്ള ബഹുമാനം പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നീടത് മഹാനായ കാന്തപുരം ഉസ്താദ് പോലെയുള്ള ഖലീൽ തങ്ങളുപ്പാപ്പ പോലെയുള്ള തങ്ങൾക്കെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ കണ്ണു ചിമ്പി അംഗീകരിക്കാത്ത അഹ്ലുബൈത്തിനെയും ആലിമീങ്ങളെയും തെറി പറയുന്ന രീതിയിലേക്ക് അത്തരം സംസ്കാരങ്ങൾ വഴിമാറിപ്പോയതും നമ്മൾ കാണുകയാണ്. ഇത്തരം ഘട്ടത്തിൽ രാഷ്ട്രീയപരമായ വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരത്തിലൂടെ പ്രതിപക്ഷ മര്യാദ അണികളിലേക്ക് പകർന്നു നൽകി ഒരു പുനഃക്രമീകരണത്തിന്റെ പുനരാഖ്യാനത്തിന്റെ പുതിയ പാഠഭാഗങ്ങളും രാഷ്ട്രീയ സംസ്കാരങ്ങളും അണികളിലേക്ക് പകർന്നു നൽകേണ്ട ഒരു പുത്തൻ സംസ്കാരം അണികളിലൂടെ വളർത്തിയെടുക്കപ്പെടേണ്ട ഒരു സന്ദർഭമാണിതെന്ന് പറയുന്നത് മുറിവിൽ മുളക് പുരട്ടുവാനോ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വിഴുപ്പലക്കലിൽ പങ്കുചേരാനോ അല്ല, തീർത്തും ഗുണകാംക്ഷയോടുകൂടെ നൽകുന്ന തീർത്തും ഗുണകാംക്ഷയോടുകൂടെ പറയുന്ന പരാമർശങ്ങൾ മാത്രമാണ്. ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷിയാബ് തങ്ങളെ ഇഡി ചോദ്യം ചെയ്യുന്നു എന്ന വാർത്തകളാണ് മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന വിശ്വാസികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരിക്കലും അത്തരം സയ്യിദുമാരെ രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ ഭിന്നമായ സ്വരത്തിന്റെയോ നിലപാടിന്റെയോ ഭാഗമായി നമ്മൾ കള്ളന്മാരായി ചിത്രീകരിക്കുവാനോ ചിന്തിക്കാൻ പോലുമോ പാടില്ല. ഏതെങ്കിലുമൊക്കെ സ്ഥാനം അലങ്കരിച്ചതിന്റെ സാങ്കേതികത്വം മാത്രമായിരിക്കാം അത്തരം അന്വേഷണങ്ങൾ അവരിലേക്ക് എത്തുന്നതും അത്തരം ചർച്ചകൾ വരുന്നതും. കളങ്കമില്ലാത്ത നിഷ്കളങ്കരായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമ തന്നെയാണ് പാണക്കാട് ഹൈദർ അലി ഷിയാബ് തങ്ങൾ. പക്ഷേ ആ ഹൈദറിൽ തങ്ങളുപ്പാപ്പക്കു നേരെ അത്തരം അന്വേഷണങ്ങൾ വരുന്ന വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അണികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണിക്കുന്ന പക്വത ഈ രാജ്യത്തെ സമൂഹങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെങ്ങാനും കാന്തപുരം ഉസ്താദിനു നേരെയുള്ള ഒരു ചർച്ചയായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും അപ്പുറത്തുള്ള ആളുകൾ ഇതിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൈകാര്യം ചെയ്യുക എന്നും നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. ആ ഓർമ്മകളിൽ നിന്നെല്ലാം മുസ്ലിം സമുദായം പൊതുവിൽ ചില പാഠങ്ങൾ പകർന്നെടുക്കേണ്ടതുണ്ട്. കേവലം അണികൾ മാത്രമല്ല നേതൃസ്ഥാനത്തുള്ളവർ പോലും നിരുത്തരവാദപരമായ രീതിയിൽ അത്തരം വിവാദങ്ങളിൽ എതിരാളികളെ ഹിംസിക്കുവാനും അപഹസിക്കുവാനും വേണ്ടി പ്രസ്താവനകൾ ഇറക്കിയതും നമ്മൾ മറന്നിട്ടില്ല. മുമ്പൊരു സ്വർണ്ണക്കടത്ത് വിവാദം കേരളത്തിൽ അലയടിച്ചപ്പോൾ അനാവശ്യമായി ആ വിവാദത്തിലേക്ക് കാന്തപുരം ഉസ്താദിനെ വലിച്ചിട്ടത് കാന്തപുരം ഉസ്താദിനെതിരെ അന്വേഷണം വേണമെന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നത് സാമുദായിക സംവിധാനങ്ങളിലെ ഏതെങ്കിലും പ്രവർത്തകരായിരുന്നില്ല, അതിന്റെ ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന പി കെ ഫിറോസിനെ പോലെയുള്ള നേതാക്കളായിരുന്നു. അന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന എത്രമാത്രം നിരുത്തരവാദപരവും അപകടകരവുമായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് പ്രസക്തമായിരിക്കും. അത് പരിശോധിക്കണം, കാന്തപുരം അത് അന്വേഷിക്കണം. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ മത നേതാക്കളെയൊക്കെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയാണ്, അതിന്റെ സാധൂകരണമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഒരു സ്വർണ്ണക്കള്ളക്കടത്തിനെ ന്യായീകരിക്കാൻ എങ്ങനെയാണ് മത നേതാക്കൾക്ക് സാധിക്കുന്നത്? കേരളത്തിലേക്കോ ഇന്ത്യയിലൊക്കെ ഇന്ന് വരെ ഖുർആൻ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ഒരാക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ടോ? ഒരാൾക്കും ആക്ഷേപമില്ല, ഇന്നുമില്ല നാളെയുമില്ല. ഖുർആന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് സ്വർണം കടത്താൻ സൗകര്യം ചെയ്തതിനെയാണ് ഇപ്പോൾ വിമർശനമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിനെങ്ങനെയാണ് മത നേതാക്കൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? അങ്ങനെ ആരെങ്കിലും ന്യായീകരിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ഇടപാടും ദുരൂഹമാണ്. ബഹുവന്യരായ പാണക്കാട് ഹൈദറലി തങ്ങൾക്കു നേരെ ഒരന്വേഷണം വരുന്നു എന്ന ശബ്ദ മലിനീകരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുമ്പോ പി കെ ഫിറോസ് അന്ന് പ്രസ്താവന നടത്തിയ ആ നേതാവും അദ്ദേഹത്തിന്റെ ണികളുമൊക്കെ ഈ രാജ്യത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സഹിഷ്ണുതയും പക്വതയും പി കെ ഫിറോസിനെ പോലെയുള്ളവർ ഓർക്കുകയും അതിൽ നിന്നൊക്കെ പാഠമുൾക്കൊള്ളുകയും ചെയ്താൽ മുസ്ലിം സമുദായത്തിൽ ചില ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുകൂടി ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സമുദായത്തിൽ ഇനിയൊരു പിളർപ്പുണ്ടായിക്കൂട, സമുദായത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഇനിയും അപശബ്ദങ്ങളോ അലങ്കോലങ്ങളോ ഉണ്ടാകാൻ പാടില്ല, മതസംഘടനകളിലും ഇനി സമുദായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ചേർത്തി പറയേണ്ടതുണ്ട്. പൊതുപ്രവർത്തകരായ രാഷ്ട്രീയ നേതാക്കൾക്ക് മഹാനായ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരെയും തങ്ങന്മാരെയും ഒക്കെ ആക്ഷേപിക്കാൻ പലപ്പോഴും പ്രചോദനം നൽകിയിരുന്ന
പല പണ്ഡിതന്മാരും ഹൈദരലി തങ്ങളുപ്പാപ്പയുടെ മകനു നേരെ ഇത്തരം ആക്ഷേപ സ്വരങ്ങൾ വന്നിട്ട് പ്രതികരിക്കുന്നതോ പ്രസ്താവന ഇറക്കുന്നതോ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതോ നമ്മളാരും കാണുന്നില്ല എന്നുകൂടി ഇവിടെ നമ്മൾ ചേർത്തി വായിക്കേണ്ടതുണ്ട്. ഏതായാലും സമുദായം ഇനിയൊരു പിളർപ്പില്ലാതെ നിലവിലുള്ള സംവിധാനങ്ങളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ രാജ്യത്തെ മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ അവരവരുടെ പരിമിതിക്കുള്ളിലും വൃത്താന്തങ്ങൾക്കുള്ളിലും നിന്നുകൊണ്ട് അതിജയിക്കാനും പരിഹാരമുണ്ടാക്കാനുമൊക്കെ മുഴുവൻ സാമുദായിക നേതാക്കൾക്കും സാധിക്കട്ടെ എന്നു മാത്രം ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്.